സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് കൊച്ചുവിന്റെ റൂം ടൂർ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ അതെ. ഇപ്പൊ എന്റെ റൂം ടൂർ നമ്മൾ റീസെന്റ് കുറച്ചു മുമ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കൊറേ ദിവസമായി ഗൈസ്. ഇപ്പോ അവൻ ഓരോ സാധനങ്ങൾ ഇപ്പം ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ ലാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കും തോന്നുന്നു. രാവിലെ റൂമിൽ കയറി കഥപടച്ചയാണ്. അതിനകത്ത് റൂമിനകത്ത് ഓരോ നമ്മളെ പോലും കേട്ടിട്ടില്ല. ഇല്ലേ, നമ്മളെ പോലും കേട്ടിട്ടില്ല. ഞാൻ പോലും ഇപ്പൊ കണ്ടിട്ടില്ല. ബിൽഡപ്പ് കൊടുക്കണ്ട, അത്രക്കൊന്നും ഇല്ല സത്യത്തിൽ. അല്ലെ, ബിൽഡപ്പ് അല്ല ഗൈസ്. ഇവൻ രാവിലെ മുതൽ റൂമിൽ കയറിയതാണ്. ഇപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയി നമുക്ക് വീഡിയോ എടുക്കാന്ന് ഇപ്പഴാണ് പറഞ്ഞത്. ഗൈസ്, അത് ഒന്ന് രണ്ട് സാധനം വരാനുണ്ടായിരുന്നു, അത് ഇപ്പോഴൊക്കെ വന്നത്. അത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി കൊച്ചുവിന്റെ റൂം സെറ്റ് ആയിട്ടുണ്ട്. കൊച്ചുവിന്റെ റൂമിൽ ഒരുപാട് പണികളുണ്ടായിരുന്നില്ലേ? എന്റെ റൂമിൽ പെയിന്റ് അടിച്ചാൽ മാത്രം മതിയായിരുന്നു. എന്റെ റൂമിൽ വയറിങ്ങിന്റെ വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണും. അപ്പൊ ഒരുപാട് ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പൊ എന്നെക്കാട്ടിയും പണിയായതാണ് കൊച്ചുവിന്റെ റൂം. അപ്പൊ എന്താണ് വയറിങ്ങിന്റെ പണി കുറേ ഉണ്ടായിരുന്നു, പിന്നെ പെയിന്റ് ഒക്കെ ഫുള്ള് പോയിട്ട് മൊത്തം ഷോക്ക് ആയിരുന്നു. പിന്നെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ലടാ തോന്നുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്റെ മഞ്ഞയാണെങ്കിൽ കൊച്ചുവിന്റെ ഏതാണോ നിങ്ങളിപ്പം കാണും ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ കൊച്ചുവിന്റെ നേരത്തെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ കൊച്ചിന്റെ റൂമിൽ എൻറ്റർ ആവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് നേരെ വിടാം. എന്റെ റൂമിന്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരുപാട് സാധനമൊന്നും ഇല്ലായിരുന്നു. ഒരു ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു ചെയറ്, പിന്നെ ഇവിടെ ഒരു തുണി ഇടുന്ന ഒരു സ്റ്റാൻഡ്, അത്രേ ഉള്ളായിരുന്നു. പിന്നെ രണ്ട് കർട്ടൻ. ഇവിടുത്തെ പെയിന്റ് ഫുള്ള് പോയി കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ പൊരിഞ്ഞ് 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 മൊത്തം ഇളകി പോയി. അപ്പൊ എന്തായാലും വിചാരിച്ച് പെയിന്റൊക്കെ അടിച്ച് റൂം കിടിലാക്കുന്നു വിചാരിച്ചു ഗൈസ്. ഇപ്പൊ ഞങ്ങളെ വെളിയിലാക്കി, ഞങ്ങളിപ്പോ പുറത്തൊക്കെ കിടക്കുന്നത്. പ്രവീണിന്റെ റൂമിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്ത സാധനം. ഇനിയിപ്പോ ഞാനും പ്രവീണ് കിടക്കുന്നത് എവിടാന്ന് വെച്ചാ, ഞങ്ങളിപ്പോ ഇവിടെയാണ് ഗൈസ് കിടക്കുന്നത്. ഇവിടെ ആകുമ്പോ ഇതൊക്കെ തുറന്നിട്ട് നല്ല കാറ്റ് കിട്ടും, കണ്ട പുറത്തൊക്കെ മഴയൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എന്റെ റൂമിന്റെ കോലം നോക്കൂ. വയറിംഗ് ഒക്കെ ചെയ്ത്, കൊച്ചിന് എ സിക്കുള്ള വയറിംഗ് ഒന്നും ഇല്ലായിരുന്നു, അതെല്ലാം ചെയ്ത്. വാതിൽ കണ്ടോ ഗൈസ്, വെള്ള വാതിൽ, വെള്ള ഡോറാണ്. പിന്നെ അകത്തോട്ട് കേറിയ ഫുള്ളൊരു വെള്ളം പായാണ്. എന്റെ ഡോർ എന്ന് പറയുമ്പോൾ ഒരു വുഡൻ കളറാണ്. ഗൈസ് എന്തായാലും കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു റൂം ഒന്ന് കിടിലാക്കണമെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഓവറാക്കാതെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കർട്ടൻ. ഈ കർട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ റൂമിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ വൈറ്റ് കോംബോയാ. പിന്നെ ആ ഫിത്തിയിൽ മാത്രമേ ഗ്രീൻ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ലൈം പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ ഗ്രീന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് റൂമിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നോക്കാം. ഫസ്റ്റ് ആ ഒരു ഷെൽഫാണ് ചെയ്തേക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ പ്രവീൻ്റെ അടിച്ചു മാറ്റി മൂന്നാല് ചെടി. എന്റെ ചെടിയാണ് ഗൈസ്, ഞാൻ ഓർഡർ ചെയ്ത ചെടി. പിന്നെ ഈ ബെഡാണ് ഗൈസ്, ബെഡ് നമ്മൾ രണ്ടുപേരും സെയിം ബെഡ് തന്നെ മേടിച്ചത് അല്ലേ. ഇവിടെ മത്തങ്ങ വള്ളി കൊണ്ടല്ലോ. ആ പിന്നെ ഒരു വള്ളി പോലത്തെ ഒരു സാധനം, അതും ആമസോണിൽ നിന്ന് മേടിച്ച്, അത് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ബഡ്ജ്. പിന്നെ ഒരു അലാറം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. പക്ഷെ ഇത് ഓടത്തില്ല, അപ്പൊ മനഃപൂർവ്വം ഓടിക്കാതെ അലാറം അടിക്കും, കിണിക്കിണ അടിക്കും. അതോട്ട് രാവിലെ അടിക്കും, അതുകൊണ്ട് രാവിലെ.
പിന്നെ അതിൻ്റെ അവിടെ ഒരു ചെറിയ സാധനം തൂക്കി വെച്ചിട്ടുണ്ട്. ടേബിൾ എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മടക്കി വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചതാണ് മെയിനായിട്ട് എൻ്റെ റൂം കുറച്ച് ചെറുതാണ്, അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ലേശം ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ താന്നു പോകും. അത് അവിടെ അങ്ങനെ ഇരിക്കും, ശല്യമൊന്നുമില്ല. ആവശ്യം കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഇങ്ങനെ പൊക്കി വെക്കാം. അത്രേ ഉള്ളൂ, സിമ്പിൾ സിമ്പിൾ. പിന്നെ ഗൈസ് ഇത് നമുക്കൊരു സബ്സ്ക്രൈബർ വരച്ചു തന്നെയാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ട, അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഇതെല്ലാവരും വീട്ടിലൊക്കെ മാറ്റി തൂക്കുന്നതാണ്. ബാറ്ററി ഉള്ള ടൈപ്പാണ്. പിന്നെ വൃത്തിയാക്കിയോണ്ട് ഇപ്പൊ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കും. ചുമ്മാണ് കേസ് കുറച്ചാളത്തേക്കെ ഉള്ളൂ. പിന്നെ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അമ്മക്ക് തെറ്റി, നമ്മൾ നന്നായിട്ടില്ല. 10 ദിവസം കഴിഞ്ഞ് നമ്മള് വീണ്ടും പഴയ പോലെ ആവും. എന്തിനായിരുന്നു മതി? മൂന്നാല് മാൻ വന്നിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഉരുട്ടി നോക്കുന്ന കണക്കായിരുന്നു. അത് ഞാൻ ഫുള്ള് വൈറ്റ് അടിച്ചു. പിന്നെ ഒരു കോട്സ് പോലത്തെ ഒരു സാധനം, യു ക്യാൻ ബി എ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരുമ്പോഴേക്കും ഒരു മുട്ടേ ഇരിക്കട്ടെ. ഇത് ഞാൻ ഒരു ചെടി വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാ. പിന്നെ ചെടി എനിക്ക് നല്ലത് നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചെടി മേടിച്ചില്ല, മേടിക്കാം. പക്ഷെ ആൾക്കാർ കയറി ഇരുന്ന മൂലം കുത്തി വീഴും. അത് വലിയ ചെടി വെക്കാൻ, സൈഡിൽ ചെടി വെക്കാൻ വേണ്ടി മാത്രമല്ല. ആ ഇതിനകത്തൊരു ഡ്രോയുണ്ട്. പിന്നെ വാൾ ഡ്രോപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളൊരു സ്ഥലം കുറവാണ്. അപ്പം എല്ലാം കൂടെ വെച്ചാൽ ഞെരുക്കോ ആയി പോകുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അത് മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഇവിടെ കസ്റ്റമായിട്ട് പണിയേണ്ടി വരും, അതുകൊണ്ട് അത് മാറ്റി. ബാക്കി പിന്നെ എ സി ചെയ്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റാറിന്റെ ഒരു എ സി ആണ്, എന്റെ സെയിം എ സി ആണ്. ഞാൻ ഇങ്ങനെ ഒരേ ഷോപ്പിൽ നിന്ന് ഒരേ ടൈപ്പ് എ സി വാങ്ങിച്ചു. ഇതും കൺവെർട്ടബിൾ ആണ്. നമുക്ക് 120 0.8 4.6 ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പവർ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചാണ്. പിന്നെ അവനാണ്ട് ഇവിടെ ഒരു ലൈറ്റ്, ഒരു വിന്റേജ് ചെയ്തിട്ടുണ്ട്, വിന്റേജ് ടൈപ്പ് ഒരു വാം ലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ വരുന്നത് ഈ ഒരു കർട്ടനാണ്. കർട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറന്റ് പോലത്തെ ഒരു കർട്ടൻ. പകൽ ലൈറ്റ് ഒന്നും കിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടും റൂമിൽ. പിന്നെ അവന്റെ ബെഡ് വന്നിട്ട് എല്ലാം വൈറ്റ് ആണ് ഗൈസ്, ഫുള്ള് വൈറ്റ് ബെഡ്, പില്ലോ എല്ലാം ഉണ്ട്. ഇത് കംഫർട്ടൊക്കെ എന്റെ അവന്റെ സെയിം തന്നെയാണ്, എല്ലാം വൈറ്റ് ആണ്. എന്റെ റൂമിൽ യെല്ലോ ആണെങ്കിൽ അവന്റെ റൂം ഫുള്ള് വൈറ്റ്. പിന്നെ നമ്മുടെ ബെഡ് വന്നിട്ട് ഹൈ സ്ലീപ്പിന്റെ തന്നെ, എന്റെ ബെഡ് അതേ ബെഡ് തന്നെ. അതിൻ്റെ ഒരു ബാംബു എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പ്, അവർ ആ സ്കിൻ ഒന്ന് വേറെ ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇല്ലടാ. അതെ, ആ അതെ അതെ, ഇവിടെ വരെ വൈറ്റ് അടിച്ചിരിക്കുന്നത്, ഇവിടെ വൈറ്റ് അടിച്ചിരിക്കുന്നത്. അത് ആ പെയിന്റ് അടിക്കാൻ വന്ന ചേട്ടൻ പറയായിരുന്നു, ഇതിനൊക്കെ വർക്ക് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലെന്ന്. ഇതൊന്നും അല്ലായിരുന്നു കോമഡി. ഈ കട്ടിലുണ്ടല്ലോ, അത് വരെ വൈറ്റ് അടിച്ചതാ. പിന്നെ ഈ ബെഡ് മേടിച്ച സമയത്ത് ആ കട്ടിൽ ഇടാൻ പറ്റത്തില്ല. ഇവിടുത്തെ കർട്ടൻ വന്നിട്ട് നോർമൽ കർട്ടൻ ആണ്, വൈറ്റ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ആദ്യം ഞാൻ പച്ച മേടിക്കാന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അത് തന്നെ മേടിച്ചു. അപ്പൊ അമ്മ എങ്ങനെയുണ്ട്, റൂം എങ്ങനെയുണ്ടെന്ന് പറ സെറ്റ്? ഗൈസ് ബെഡാണ് നമ്മുടെ ഏറ്റവും അല്ലെ, നമ്മൾ ഉറക്കം സത്യം പറഞ്ഞ് ബെഡ് മാറിയപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള നോർമൽ ബെഡായിരുന്നു. അപ്പോൾ ഈ നോർമൽ ബെഡിൽ നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ബെഡ്, അതായത് മാട്രസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് അന്ന് ദിവസമേ എനർജി ആയിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറക്കം മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഒരു മണിയൊക്കെ ആവും കൊച്ചു എണീക്കും. ആ ഞാൻ ബാൽറ്റി എടുത്തില്ല. ഇതാണ് എന്റെ റൂം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, ഇനി എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബ്ലോക്കായി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൊച്ചുവിന്റെ റൂമിന്റെ ആ ഒരു വാളിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ റൂം ഇഷ്ടപ്പെട്ട ഗൈസ്, സൂപ്പർ ആയിട്ട് മുമ്പത്തെ ആ ഒരു ഇത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു വർക്ക് കാണിച്ചു തരാം ഗൈസ്, ചേട്ടൻ നമുക്ക് ചെയ്തു തന്ന ഒരു തടിയിൽ ചെയ്തൊരു സാധനം, അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. പിന്നെ വേറൊരു ഫോട്ടോയുണ്ട്, അതുകൂടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു, ഇതൊരു വേരായിരുന്നു. ഇതിൻ്റെ മുമ്പത്തുള്ള ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഇത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇത് തേക്കിൻ്റെ ഒരു സ്റ്റാൻഡിൽ പണിഞ്ഞിരിക്കുകയാണ്, തേക്കല്ലേ. അപ്പം ആ ഒരു വേരിൽ നിന്ന് ഉണ്ടാക്കിയ സംഭവമാണ് ഇത്. ദാണ്ട ഇതൊരു ചീങ്കണ്ണി അഥവാ മുതല ഇങ്ങനെ ചാടുന്നതും അപ്പുറവും ഇപ്പുറവും നിന്ന് ചാടിയിട്ട് അതായത് നമ്മുടെ ഒരു പരുന്തിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ദാണ്ട ഇവിടെയും ദാണ്ടേ
പരുന്തിൻ്റെ ഒരു ഷേപ്പിൽ അപ്പുറവും അപ്പുറവും മുതലിങ്ങനെ പരുന്തിനെ അറ്റാക്ക് ചെയ്യുന്നു. നടുക്കൂടെ നമ്മുടെ ആ പരുന്ത് രക്ഷപ്പെട്ട് ഹീറോയെ പോലെ പറക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി എന്താണ് ഉദ്ദേശിച്ച് പണിയെന്ന് എനിക്കറിയില്ല. വാലാണ് ഗൈസ്, കണ്ടില്ലേ? അപ്പോൾ നല്ല വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം ഇതാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ സംഭവം വേറൊരു ലെവല് വർക്കാണ്, അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെ പുള്ളിയുടെ ഒരു കഷ്ടപ്പാടാട്ടോ ഇത്. അപ്പം എന്തായാലും കിടിലം എനിക്ക് ഇഷ്ടപ്പെട്ടു, വേണ്ടി നമുക്ക് സന്തോഷപൂർവ്വം ചെയ്തു തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു ഗൈസ്. അപ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് നമ്മുടെ ഹാളിൽ വെക്കാൻ വേണ്ടി നമ്മളൊരു വലിയ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തായിരുന്നു. അപ്പം വളരെ കെയർലെസ് ആയിട്ടാണ് നമുക്ക് ഡെലിവറി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രെയിമും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി, എല്ലാം പോയി. അതുകൊണ്ട് നമുക്ക് ഇപ്പം വെക്കാൻ പറ്റത്തില്ല. നമുക്കിനി ഫ്രെയിമിന് എക്സ്ട്രാ ചെയ്തതിന് ശേഷം നമുക്കിത് ഹാളിൽ വെക്കണം. ഇത് നമ്മൾ എവിടെ പോയി എടുത്ത ഫോട്ടോ എന്നറിയോ? മൂന്നാർ പോയപ്പോ നമ്മൾ എടുത്ത ഫോട്ടോയാണ്. എന്റെ ഫ്രെയിമും കൂടി പോയി, എനിക്ക് അതാണ് വിഷമം കൊണ്ടുവന്നപ്പോ ഫ്രെയിം ചെയ്യണം. ഇതിനകത്ത് എല്ലാവരും നല്ല ചിരിച്ചിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ഒന്നി അച്ഛൻ ചിരിക്കത്തില്ല, ഒന്നി അമ്മ ചിരിക്കത്തില്ല. ഇതിനകത്ത് നമ്മളും നാല് പേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു പിക്കാട്ടോ. അത് അങ്ങനത്തെ പിക്കുകൾ റയറാണ്, അങ്ങനത്തെ പിക്കുകൾ കുറവാ. ചിലതിലത് എല്ലാവരും ചിരിക്കത്തില്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ റൂം ടൂറൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബിലോ ഗായ്സ്. കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു, നമ്മുടെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഹോപ്പ് യു ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതിലുള്ള വെറൈറ്റി വേണ്ടി കാണുന്നവരെ ബൈ.